തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്നും കോടികൾ തട്ടിയ ജീവനക്കാരി ധന്യാമോഹന്റെ കസ്റ്റഡി അപേക്ഷ നാളെ സമർപ്പിക്കും. പണം ചെലവഴിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെന്ന് പോലീസ് പറയുന്നു. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും പണം ചെലവഴിച്ചതിനെക്കുറിച്ച് വ്യക്തമായ വിവരം നൽകാൻ തയ്യാറാവുന്നില്ല. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിലെ അസിസ്റ്റന്റ് മാനേജറായിരുന്ന ധന്യാമോഹൻ ഡിജിറ്റൽ ലോൺ ഇടപാടുകളിലൂടെയാണ് പണം തട്ടിയത്. സോഫ്റ്റ്വെയറിലെ പിഴവ് ഉപയോഗപ്പെടുത്തി പണം തട്ടുകയായിരുന്നുവെന്നാണ് പോലീസ് വിലയിരുത്തൽ. പ്രതി കുറ്റം സമ്മതിച്ചെങ്കിലും പണം ചിലവഴിച്ചതിനെക്കുറിച്ച് വ്യക്തമായ വിവരം നൽകിയിട്ടില്ല. ഭൂമി വാങ്ങിയെന്നും ബന്ധുക്കളടക്കം പലരെയും സഹായിച്ചുവെന്നുമാണ് മൊഴി. പൂർണ്ണമായും പോലീസ് മൊഴി മുഖവിലക്കെടുത്തിട്ടില്ല. നേരത്തെ തയ്യാറാക്കിയ മൊഴിയാണോ ധന്യ നൽകുന്നതെന്ന സംശയമാണ് പോലീസിനുള്ളത്. ധന്യയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. 24 തൃശൂർ.